ഇല്ലല്ലോ. അതാ നമ്മുടെ ഉമ്മ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട പെമ്മക്കളോട്, ഓടേണ്ടവർക്കൊക്കെ ഓടാം, ഒളിച്ചോടേണ്ടവർക്കൊക്കെ ഓടാം, ഓടിക്ക് കുഴപ്പമൊന്നുമില്ല. നിന്റെ ഉമ്മാനെ നാട്ടുകാർ മുഴുവനും വ്യഭിചാരി എന്ന് വിളിക്കും, നിനക്ക് കുഴപ്പമില്ലല്ലോ, നിനക്ക് കുഴപ്പമില്ലല്ലോ. നാട്ടുകാർ മുഴുവനും ഉമ്മാന്റെ സ്വഭാവമല്ലേ മോട് കാണിക്കൂ എന്ന് നാണം കെടുത്തിയാലും നിനക്കൊന്നുമില്ല. പ്രശ്നം രണ്ടു മൂന്ന് ഒരാഴ്ച മുമ്പാണെന്ന് തോന്നുന്നു, ഒരാഴ്ച മുമ്പ് പള്ളികളിലൊക്കെ പോയി പിരിവെടുത്തൊരു വാപ്പ, പള്ളിയിലെല്ലാ വെള്ളിയാഴ്ച പള്ളിയിൽ പോയി പിരിവെടുക്കും തൻ്റെ മോളെ കെട്ടിക്കാൻ. അള്ളാഹുബി പടച്ചോനെ അഞ്ചോ ആറോ പവന് സ്വർണ്ണമാ പാവ ഉപ്പ പിരിച്ചു. ഞായറാഴ്ച കല്യാണം, ഞായറാഴ്ച കല്യാണം, വെള്ളിയാഴ്ച വൈകിട്ട് പള്ളിയിൽ നിന്ന് പിരിവായിട്ട് വാപ്പ വന്നപ്പോ പടച്ചോനെ ആ പെൺകുട്ടി ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. അള്ളാഹുബി ആ വാപ്പ വീണതാ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. ഓടേണ്ടവർക്കൊക്കെ ഓടാ. എൻ്റെ മുസ്ലിം പെണ്ണുങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, എനിക്ക് അഭിമാനമുണ്ട് പെണ്ണെ, എൻ്റെ ചെറുപ്പക്കാരികളായ പെൺകുട്ടികളോട് പറയടി, എൻ്റെ പെങ്ങളോട് ഞാൻ പറയാ, പൊന്നുമോളെ ഈ നാട്ടിൽ ഈ കൂട്ടത്തിൽ ഒരു പെണ്ണിരിപ്പുണ്ട്. ഞാൻ പറയാ, സഹാബി വനിതയുടെ ചരിത്രമൊന്നും ഞാൻ പറയില്ല, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു പെൺകുട്ടി ഇരിപ്പുണ്ട്, 34 വയസ്സുണ്ട് ആ പെണ്ണിനെട്ടാ. എടി അവളാണ് നല്ല ഉപ്പായ്ക്കും ഉമ്മായിക്കും പറഞ്ഞവള്. ഞാൻ പറഞ്ഞു തരും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ പറയും, 34 വയസ്സുള്ളൊരു പെൺകുട്ടി ഈ സദസ്സിനകത്തിരിപ്പുണ്ട്. അവളെ പോലെ നമ്മുടെ മക്കളെ അള്ളാഹു ആക്കി തരാൻ വേണ്ടി ദുആ ചെയ്യും. ഞാൻ ദുആ ചെയ്യും, കാരണം ആ 34 വയസ്സുള്ള പെൺകുട്ടി എന്നോട് കരിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, എൻ്റെ കല്യാണം ഇതുവരെ നടന്നിട്ടില്ല, എൻ്റെ വാപ്പ മരണപ്പെട്ടു പോയി, എൻ്റെ വാപ്പ മരണപ്പെട്ടു പോയി ഉസ്താദെ, 34 കൊല്ലമായി, ഇന്ന് ഞാൻ അള്ളാഹനെ പേടിച്ചാ ജീവിക്കണത്, അള്ളാഹനെ പേടിച്ചാ ഞാൻ ജീവിക്കുന്നത്. പടച്ചവനെ എനിക്കൊരു നല്ല ജീവിതം കിട്ടാൻ ഒരു സ്വന്തം സഹോദരനെ പോലെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ ഒരു പെണ്ണ് ഈ സദസ്സിലിരിക്കുന്നുണ്ട്. അള്ളാഹുവേ അവളാ മോളെ പെണ്ണ്, 34 കൊല്ലമായിട്ടും അവൾക്കും വികാര വിചാരമുണ്ടായിട്ടും അള്ളാഹുവിനെ പേടിച്ച് കഴിയുന്നവൾ, എന്നെങ്കിലും ഒരിക്കൽ അള്ളാഹു നല്ല ഒരു ജീവിതം തരുമെന്ന പ്രതീക്ഷയോടെ ഈ സദസ്സിൽ ആ പൊന്നുമോളിരിപ്പുണ്ട്. അള്ളാഹു ആ മകൾക്ക് നീ നല്ലൊരു ജീവിതം കൊടുക്കണേ വടച്ചവനെ, അള്ളാഹു നീ നല്ലൊരു ജീവിതം കൊടുക്കണേ വടച്ചവനെ. മുസ്ലിം പെണ്ണെന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലാതെ, തിന്നിട്ട് നിനക്ക് കൊഴുപ്പ് കൂടുമ്പോ, തിന്നിട്ട് എല്ലിനകത്ത് കൊഴുപ്പ് കൂറുമ്പോ, പടച്ചവനെ പടച്ച റബ്ബിന്റെ ദീനിനെ ചവിട്ടി തേച്ചിട്ട് സ്വന്തം ഉപ്പാനെ ഉമ്മാനെയും സമൂഹത്തിന്റെ മുന്നിൽ നാണം കെടുത്തിയിട്ട് പോയാ നിന്നെ അള്ളാഹു വെറുതെ വിടത്തില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.